ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ നല്ല ദിവസത്തിന്റെ പ്രഭാതം കഴിഞ്ഞ സമയത്തിനായി ദൈവത്തെ വാഴ്ത്തുകയാണ്. കർത്താവിന് മഹത്വം കരുത്തിക്കൊണ്ട് വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ വന്ദനം പറഞ്ഞുകൊണ്ട് കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ദൈവിക കരുതലുകൾ ആവോളം അനുഭവിപ്പാൻ ഇന്നത്തെ ദിവസം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നൂറുകണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞിരിക്കുന്നവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൈമാറിക്കൊണ്ട് എല്ലാവരെയും സ്വർഗത്തിൽ നിന്ന് കടാക്ഷിക്കട്ടെ. നമ്മുടെ ഈ ടീമിനെ പ്രാർത്ഥനയിൽ സഹകരിക്കുന്ന ഈ നാളുകളിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് കർത്താവിൽ ബലപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരവരുടെ വിഷയങ്ങളിൽ ദൈവം ഇടപെട്ട് എത്രയും വേഗത്തിൽ തീരേണ്ട വിഷയങ്ങൾ തീരുകയും പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ കരം കൂടെയിരുന്ന് സമൃദ്ധിയിലേക്കും നന്മയിലേക്കും സമാധാനത്തിലേക്കും നയിക്കട്ടെ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്ക് വേണ്ടി 122 ആറാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 122 ആറാം വാക്യം. വാക്യം ഇങ്ങനെയാണ്: യെരുശലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ, നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കട്ടെ. ഒന്നോടെ ഞാൻ നിങ്ങളെ ആ വചനം ഹൃദയത്തിൽ പതിയാൻ വേണ്ടി പറഞ്ഞു കേൾപ്പിക്കാം. യെരുശലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ, നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കട്ടെ. 122 സങ്കീർത്തനം തത്വത്തിൽ യെരുശലേമിനെ കേന്ദ്രീകരിച്ചൊരു സങ്കീർത്തനമാണ്. യഹൂദനെ സംബന്ധിച്ച് മറക്കാൻ കഴിയാത്തൊരു പട്ടണമാണ് യെരുശലേം എന്ന് കാണാൻ കഴിയുന്നു. വേദപുസ്തകത്തിൽ സങ്കീർത്തനത്തിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്: യെരുശലേമേ, ഞാൻ നിന്നെ മറക്കുന്നു എങ്കിൽ എൻ്റെ വലങ്കയ്യെ മറന്നു പോകട്ടെ എന്ന് എഴുതിയിരിക്കുന്നത്. യെരുശലേം വിട്ട് പലായനം നടത്തിയ യഹൂദന്മാർ, തീവ്രമായ പരീക്ഷ മനസ്സുള്ള പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന യഹൂദന്മാർ, അവർ യെരുശലേമിൽ നിന്ന് ഓടിപ്പോകേണ്ട സ്ഥിതി ഒന്നിലധികം പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, പരമ്പരാഗതമായി യഹൂദന്മാർ യെരുശലേമിന് വെളിയിൽ വെച്ച് അവരാരെങ്കിലും മരിക്കുകയാണെങ്കിൽ യെരുശലേമിൽ കൊണ്ടുവന്ന് നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രവാസത്തിലായിരുന്ന സമയത്തോ മറ്റെവിടെയെങ്കിലും വെച്ച് മരിക്കുകയാണെങ്കിൽ യെരുശലേമിൽ നിന്ന് അവർ ഓടിപ്പോയപ്പോൾ യെരുശലേമിലെ മണ്ണ് കുറേ വാരി കൊണ്ടുപോയി അവർ ഒരു ബാഗിനകത്തോ ഒരു കൂടിനകത്തൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊണ്ടുപോയി. എന്നിട്ട് യെരുശലേം അവരുടെ സ്വപ്നമായിരുന്നു. യെരുശലേമിന് വെളിയിൽ വെച്ച് മരിച്ച അനേക യഹൂദന്മാരുടെ ശവസംസ്കാര വേളയിൽ അവരുടെ പെട്ടിയുടെയോ അല്ലെങ്കിൽ ശവം പൊതിഞ്ഞ് അവരുടെ കല്ലറയ്ക്കകത്ത് വെക്കുന്ന സമയത്ത് അവരുടെ തലയുടെ കീഴെ യെരുശലേമിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണ് അല്പം ഇട്ടിട്ട് അതിൻ്റെ മീതെ തല വെച്ചാണ് അവരെ ശവസംസ്കാരം നടത്താറുള്ളതെന്ന് ചരിത്രത്തിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ അത്ര അഫെക്ഷൻ, അത്ര ബന്ധമാണ് യെരുശലേമിനെ കുറിച്ച്. യെരുശലേമിനെ മറന്ന് ജീവിക്കാൻ ഒരു യഹൂദന് കഴിയത്തില്ല. ഒരു വിവാഹം, ഒരു യഹൂദനായിരിക്കുന്ന പുരുഷൻ ഒരു യഹൂദ പെൺകുട്ടിയെ യെരുശലേമിന് വെളിയിൽ വെച്ച് വിവാഹം നടത്തുവാണെങ്കിൽ, അഥവാ അവൻ്റെ നാടായിരിക്കുന്ന യഹൂദ നാടിന് വെളിയിൽ വെച്ച് വിവാഹം നടക്കേണ്ട സ്ഥിതി വന്നാൽ, അവൻ പൂർണ്ണ സന്തോഷത്തോടല്ല പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നത് എന്നതിൻ്റെ അടയാളമായിട്ട് ഒരു കുപ്പി ഗ്ലാസ് താഴെയിട്ട് കാലുകൊണ്ട് ചവിട്ടിപ്പൊട്ടിക്കും. ചിലപ്പോൾ അവൻ്റെ കാല് മുറിയും. എന്തുകൊണ്ടാണ്? അവൻ്റെ തീവ്രമായിരിക്കുന്ന വേദനയുടെ, യെരുശലേമിന് വെളിയിൽ അവൻ്റെ എല്ലാ സെറിമണിയും, മരിച്ചാൽ യെരുശലേമിൽ കിടന്ന് മരിക്കണം, വിവാഹം നടക്കുന്നെങ്കിൽ യെരുശലേമിൽ വെച്ച് നടക്കണം, യെരുശലേം യെരുശലേം എന്തും അവർക്കതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത രീതിയിലുള്ളൊരു വലിയ ആത്മബന്ധം യെരുശലേമുമായിട്ട് ഓരോ യഹൂദനും ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കുപ്പി ഗ്ലാസ് താഴെയിട്ട് ചവിട്ടിപ്പൊട്ടിക്കും, അവൻ്റെ കാല് മുറിയാൻ സാധ്യതയുണ്ട്. എന്താണ്? തീവ്രമായിരിക്കുന്ന വേദന നിന്നെ കൂടാതെ വിവാഹം കഴിച്ചതിൽ എനിക്കുണ്ട് എന്ന് യെരുശലേമിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഗ്ലാസ് ചവിട്ടിപ്പൊട്ടിക്കുന്നത്. എന്നിത്യാദി നിലവാരത്തിൽ യെരുശലേമുമായിട്ട് യഹൂദൻ്റെ ബന്ധം അത്ര വലുതാണ്. എന്തുകൊണ്ടെന്നാൽ അവരുടെ ദൈവാലയം യെരുശലേമിലായിരിക്കുന്നു. ഇവിടെ നോക്കിയ ന്യായാസനങ്ങൾ യെരുശലേമിലുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് യെരുശലേം യഹൂദനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത്രയും ഭാഗങ്ങൾ ഞാൻ ആമുഖത്തിൽ പറഞ്ഞിട്ട് വായിച്ച വാക്യത്തിൻ്റെ പ്രസക്തമായ ദൂത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഓരോരുത്തരോടും സങ്കീർത്തനം എഴുതിയിരിക്കുന്ന ദാവീദ് പറയുകയാണ്, യെരുശലേമിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പി. ഞാൻ യെരുശലേമിനെ വിടുന്നു, നമ്മളിലേക്ക് വരികയാണ്. ആ ഒരു വാക്ക് നമ്മളിലേക്ക് കൊണ്ടുവരികയാണ്. സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പീൻ, നിന്നെ സ്നേഹിക്കുന്നവർക്ക് സ്വൈര്യമായിരിക്കും, നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കട്ടെ. ഈ സങ്കീർത്തനത്തിനകത്ത് സമാധാനവും സ്വൈര്യവും മാറി മാറി വരുന്നുണ്ട്. താഴെ എഴുതിയിരിക്കുന്ന ഏഴാം വാക്യത്തിൽ, നിൻ്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിൻ്റെ അരമനകളിൽ സ്വൈര്യവും ഉണ്ടാകട്ടെ. സഹോദരന്മാരും എൻ്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ. അപ്പോൾ സമാധാനം, സ്വൈര്യത ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ്.
നിനക്ക് ഇഷ്ടംപോലെ പണമുണ്ടാകട്ടെ, നിനക്ക് ഒത്തിരി മക്കളുണ്ടാകട്ടെ, നിനക്ക് അഞ്ചാറ് വീടുണ്ടാകട്ടെ, നിനക്ക് മൂന്നാല് കാറുണ്ടാകട്ടെ എന്ന് പറയുന്നതിനേക്കാൾ ഒരു സിംപ്ലിസിറ്റിയാണ്, നിനക്ക് സ്വൈര്യവും സമാധാനവും ഉണ്ടാകട്ടെ. വേറൊന്നുമില്ലെങ്കിലും ഈ രണ്ട് സൂത്രം ഉണ്ടെങ്കിൽ ജീവിതത്തിലെ ഭയങ്കരമായിരിക്കുന്ന സ്വസ്ഥതയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആരാണ് സമാധാനം ആഗ്രഹിക്കാത്തത്, ആരാണ് സ്വൈര്യത ആഗ്രഹിക്കാത്തത്? ഇത് രണ്ടും കിട്ടുക എന്ന് പറയുന്നത് വെറുതെ കിട്ടില്ല കേട്ടോ. സ്വൈര്യവും സമാധാനവും ഒരു വീട്ടിൽ, ഒരു കുടുംബത്തിൽ, ഒരു ജീവിതത്തിൽ, ഒരു സ്ഥാപനത്തിൽ, ഒരു സഭാ സമൂഹത്തിൽ ലഭിക്കുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് സ്വൈര്യവും സമാധാനവും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്ത് സ്വൈര്യവും സമാധാനവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങൾക്ക് സ്വൈര്യമായി ജോലി ചെയ്യാൻ പറ്റുന്നെങ്കിൽ, സമാധാനമായി ജോലി ചെയ്യാൻ പറ്റുന്നെങ്കിൽ, നിങ്ങൾ പോകുന്ന ചർച്ചിനകത്ത് അതും പറയേണ്ട കാര്യമാണ്, സ്വൈര്യതയും സമാധാനവും വളരെ കുറവാണ് ഇപ്പോഴത്തെ കാലത്ത് കേട്ടോ. സത്യം പറയണമല്ലോ, സമാധാനത്തിൻ്റെ കേന്ദ്രമാണ് യെരുശലേം, സമാധാനത്തിൻ്റെ നഗരമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ സമാധാനത്തിന് ഞാൻ അവരേക്ക് വരികയാണ്. അപ്പോൾ ചർച്ച് എന്ന് പറയുന്നത്, സഭ എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെയും സ്വൈര്യതയുടെയും കേന്ദ്രമാണ്. പക്ഷെ അവിടെ ഇപ്പോൾ രാഷ്ട്രീയം കളിച്ചും പിന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ഈഗോ ക്ലാഷ് ഉണ്ടായിട്ടൊക്കെ അങ്ങ് സ്വൈര്യത കെടുത്തുന്ന, സമാധാനം കെടുത്തുന്ന ഒരു പ്രവണത നടക്കുകയാണ്. എനിവേ, ഞാൻ പറഞ്ഞു വരുന്നത് സ്വസ്ഥതയും സ്വൈര്യവും സമാധാനവും ഇത് രണ്ടും അതിപ്രധാനമാണ്. യെരുശലേമിനെ നോക്കിക്കൊണ്ട് ദാവീദ് പറയുകയാണ്, അല്ല യെരുശലേമിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരോടൊക്കെയോ ദാവീദ് പറയുകയാണ്, യെരുശലേമിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ദേ ഞാൻ ഇങ്ങനെ പറയാം, സമാധാനം ഒരിടത്തും വെറുതെ കിട്ടില്ല. പണം കൊടുത്ത് മേടിക്കാൻ പറ്റുന്നൊരു സൂത്രമല്ല അത്, പക്ഷെ അത് വെറുതെ കിട്ടില്ല. സമാധാനത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഒരുപാട് വാക്യമുണ്ട്. ഈ വേദപുസ്തകം തന്നെ ഒരു സമാധാനത്തിൻ്റെ ഗ്രന്ഥമാണ്. പാപം നിമിത്തം, സാത്താൻ നിമിത്തം ചരിത്രത്തിൽ മാനവൻ്റെ സമാധാനം മുഴുവൻ തല്ലിത്തകർത്ത് കെടുത്തിക്കളഞ്ഞപ്പോൾ സമാധാനത്തിൻ്റെ പ്രഭുവായ ദൈവം സമാധാനത്തിന് വേണ്ടി ഇവിടെ ചെയ്തിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. സമാധാനമുണ്ടാകാൻ വേണ്ടി ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ സമസ്ത ഉള്ളടക്കം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അപ്പോൾ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു, ബൈബിൾ വായിച്ചെങ്കിലേ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കാൻ എങ്ങനെ കഴിയും, സമാധാനത്തിൽ ജീവിക്കാൻ എങ്ങനെ കഴിയും, സമാധാനം എങ്ങനെ ഉണ്ടാകും, സമാധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലങ്ങൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠവും, എനിക്ക് തോന്നുന്നു വേറൊരു പുസ്തകത്തിൽ അതുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല, ബൈബിളിൽ മാത്രമാണ് സമാധാനത്തിൻ്റെ രൂപരേഖകൾ കിടക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയുണ്ടെങ്കിലും സമാധാനവും സ്വൈര്യവും ഇല്ലെങ്കിൽ ജീവിതം പോയില്ലേ? അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന കാര്യം, ഞാൻ നിങ്ങളെ സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടി പറയുക, തിരുവെഴുത്ത് വായിക്കണം. സമാധാനം ഉണ്ടാകാൻ വേണ്ടി എന്തൊക്കെ പറയുന്നതൊക്കെ ചെയ്യാനിടയായി തീരണം. അതിൻ്റെ മുഴുവനൊരു ക്ലാസ് എടുക്കാൻ ഈ 10, 12, 15 മിനിറ്റ് നേരത്തെ സന്ദേശത്തിൽ പറ്റില്ല. ഒറ്റ കാര്യം ഞാൻ പറയാം, ഇവിടെ എഴുതിയിരിക്കുന്ന ഈ വാക്ക് മാത്രം, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അതിപ്പോൾ യെരുശലേമിൻ്റെ ആണെങ്കിലും, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആണെങ്കിലും, നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ആണെങ്കിലും, നിങ്ങളുടെ മക്കളുടെ കുടുംബത്തിൻ്റെ ആണെങ്കിലും, അതൊരു ഒരു ഒരു ചിന്തയാണ്, അതൊരു തത്വമാണ്. എന്താണ് കലഹമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിവിടെ എങ്ങും ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ഈ ലോകം വീണുപോയ ലോകമാണ്, ഇത് സാത്താൻ്റെ പിടിയിൽ അമർന്നു കിടക്കുകയാണ്. പിശാജ് കലക്കത്തിൻ്റെ സ്തോത്രം ശക്തിയാണ്, എന്നാൽ ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണെന്ന് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നു. കലക്കം, പ്രശ്നം, അടി, വഴക്ക്, ഇതുണ്ടാകാൻ ഒരു കാരണം വേണ്ട. എത്രയോ സ്ഥലങ്ങളിൽ അടിയും വഴക്കും ഉണ്ടായത് വലിയ കാരണം ഉണ്ടായിട്ടാണ്, കൊച്ചു കാര്യത്തിന് വേണ്ടി. ചെറിയ കാര്യം പറഞ്ഞൊരു വാക്ക് തെറ്റിപ്പോയി, നാക്കുളുക്കിപ്പോയി എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും കൊച്ചു കാര്യം ഉണ്ടായി, അതിനെ ചൊല്ലി ഭയങ്കര വൈരാഗ്യമുണ്ടായി, കേസുണ്ടായി, കത്തിക്കുത്തുണ്ടായി. കൊച്ചു കാര്യത്തിൽ നിന്നാണ് വലിയ യുദ്ധങ്ങൾ പോലും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുണ്ടാകാൻ പ്രത്യേകിച്ച് നമ്മൾ ഉപവാസം ഒന്നും എടുക്കണ്ട. പക്ഷെ എൻ്റെ മറുവശം, നിങ്ങൾക്ക് സമാധാനം വേണോ, നിങ്ങളുടെ കുഞ്ഞിന് സമാധാനം വേണോ, നിങ്ങളുടെ കുടുംബത്തിന് സമാധാനം വേണോ, നിങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്ത് സമാധാനം വേണോ, നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ചാക്ക് കെട്ടി, ചാക്കിനകത്ത് കെട്ടി പണം കൊണ്ടുവന്ന് തലയിണക്കിഴ വെച്ചാലും സമാധാനം കിട്ടിയാല. സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേ മതിയാവും. ഈ വാക്യം രണ്ട് വശവും ഞാൻ പറയാം, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേ മതിയാകും, രണ്ട് പ്രാർത്ഥിച്ചാൽ സമാധാനം ഉണ്ടാകും എന്ന് ഈ വാക്യം നമുക്ക് ഉറപ്പ് തരുന്നു. പ്രാർത്ഥിച്ചാൽ സമാധാനം ഉണ്ടാകും. എന്നെ കേൾക്കുന്ന സമാധാനത്തിൻ്റെ വിഷയത്തിൽ പ്രശ്നമുള്ള എൻ്റെ സഹോദരങ്ങളെ,
നിങ്ങൾ ഈ പരിസരത്ത് തന്നെയുള്ള സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്, നന്നാ രാവിലെ അധ്വാനിക്കാൻ പോകുന്നതും ഒത്തിരി വൈകി കിടക്കുന്നതൊക്കെ വെറുതെയാണ്. സ്വൈരതും സമാധാനവും കിട്ടണമെന്നുണ്ടെങ്കിൽ, സുരക്ഷിതത്വം സൂക്ഷിപ്പും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചേ മതിയാവും. സമാധാനത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥന, അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മളെല്ലാ പ്രാർത്ഥനയുടെ കൂടെ ചിലപ്പോൾ കർത്താവേ കുഞ്ഞുങ്ങൾക്ക് സമാധാനം കൊടുക്കണേ എന്ന് സമാധാനം കൊണ്ട് പറയും. പക്ഷെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു യോഗം വയ്ക്കാമോ? സമാധാനത്തിന് വേണ്ടി ഒരു പ്രാർത്ഥന വയ്ക്കാമോ? പ്രാർത്ഥന വെച്ചില്ലെങ്കിലും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ? നിങ്ങളുടെ മക്കളുടെ സമാധാനത്തിന് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി, നിങ്ങളുടെ കൂട്ടായ്മയുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിച്ചാൽ സമാധാനം ഉണ്ടാവും. എരിശലേമാണെങ്കിൽ പോലും പ്രാർത്ഥിച്ചെങ്കിലേ സമാധാനം ഉണ്ടാവും. നിങ്ങളുടെ വീട് നല്ലതാണ്, ക്രിസ്തീയ കുടുംബമാണ്, വീണ്ടും ജനിച്ചവരാണ്, വീണ്ടെടുക്കപ്പെട്ടവരാണ്. നിങ്ങൾ അന്യഭാഷ പറയുന്നവരായിരിക്കാം, കൽപ്പനകളനുസരിച്ചവരായിരിക്കാം. അതുകൊണ്ട് സമാധാനം വന്ന് കയറി എന്ന് ചിന്തിക്കരുത് കേട്ടോ. സമാധാനം നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ് ഏറ്റവും വലിയ ഉദ്യമം. അതിന് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടത്തിൽ ഒരു വീട്ടിൽ ആറ് പേരുണ്ടെങ്കിൽ ആറ് പേരും അങ്ങ് പഠിത്തക്കാരും, ആറ് പേരും അങ്ങ് ജോലിക്കാരും, ആറ് പേരും അങ്ങ് വിദേശത്ത് തിരക്കോട് തിരക്കാട്ട് ഓടി നടക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ കഷ്ടത്തിലാകാം. ഞാൻ കളിയാക്കുകയല്ല, നിരുത്സാഹപ്പെടുത്തുകയല്ല. ഒരു വീട്ടിൽ ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കാൻ വേണം. അതിൻ്റെ അർത്ഥം ഒരാൾ പ്രാർത്ഥിച്ചാൽ മതി എന്നല്ല, ഏറ്റവും മിനിമം ഒരാളെങ്കിലും പ്രാർത്ഥിക്കാൻ വേണം. നിങ്ങൾ തീരുമാനിക്കുക, നാഥ ഞാൻ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വരവില്ല. സമാധാനത്തിനായി പ്രാർത്ഥിക്കാൻ ദൈവം ചിലരെ തിരക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ സമാധാനത്തിനായി പ്രാർത്ഥിപ്പി. അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കട്ടെ. നിന്നെ സ്നേഹിക്കുന്നവർ എന്ന് പറയുമ്പോൾ ദൈവത്തെയാണ്. നമ്മൾ ഈ അർത്ഥം ആരെ എന്താണെന്നറിയാതെയാണ് സാധാരണ നമ്മളീ പറയുന്നത്. മേ ദോസ് ഹു ലവ് ഹെർ പ്രോസ്പർ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, ദൈവത്തെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കട്ടെ എന്നല്ല, സ്വൈര്യത എന്നുള്ള വാക്കിന് പ്രോസ്പിരിറ്റി അല്ലെങ്കിൽ പ്രോസ്പർ എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആ വാക്കുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, വാചകം കൊണ്ട് മനസ്സിലാക്കേണ്ടത്, നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കട്ടെ എന്ന് വായിച്ചപ്പോൾ പെട്ടെന്ന് ഞാനും അടുത്ത കാലത്ത് വരെ ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്നാണ് ചിന്തിച്ചിരുന്നത് കേട്ടോ. പക്ഷെ ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്നല്ല, യെരുശലേമിനെ സ്നേഹിക്കുന്നവർക്ക് സ്വൈര്യത ഉണ്ടാകട്ടെ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ചിലരെ സ്നേഹിച്ചാൽ, ചിലരെ കരുതിയാൽ, ചിലരെ അല്ലെങ്കിൽ ചിലതിനെ നമ്മളൊന്ന് സംരക്ഷിച്ചാൽ, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ആ പ്രാർത്ഥിക്കുന്നവർക്ക് സ്വൈര്യതയുണ്ടാവും. ചിലരെ സ്നേഹിച്ചാൽ ആ സ്നേഹിക്കുന്നവർക്ക് സ്വൈര്യതയുണ്ടാവും. ആ വാക്ക് നിങ്ങൾ ചിലർ ഇരുത്തി ചിന്തിച്ച്, സ്വൈര്യതയും സമാധാനവും ജീവിതത്തിൻ്റെ പ്രധാന ഘടകമാണ്. സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സ്വൈര്യത, ചിലരെ സ്നേഹിച്ചാൽ, ചിലരോടടുത്താൽ, ചിലരുമായിട്ട് മിണ്ടിയാൽ, ചിലരുടെ കൂടെ നടന്നാൽ ഉള്ള സ്വൈര്യതയും കൂടി പോവും. കാരണം അവരുടെ അകത്ത് മുഴുവൻ നെഗറ്റീവ് എനർജി ആയിരിക്കുന്നത്. അവരിങ്ങനെ സംശയങ്ങൾ പറയും, അവരിങ്ങനെ പിശാചിനെ പൊക്കിക്കൊണ്ട് കിടക്കും. എന്നാൽ യെരുശലേം ദൈവത്തിൻ്റെ നഗരമാണ്. ആ നഗരത്തെ സ്നേഹിച്ചാൽ, ദൈവത്തിൻ്റെ ആലയമുള്ള സ്ഥലമാണ്, അതിനെ സ്നേഹിച്ചാൽ ആ സ്നേഹിക്കുന്നവർക്ക് സ്വൈര്യതയുണ്ടാവും. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, നിങ്ങളെ ആരെങ്കിലും സ്നേഹിച്ചാൽ നിങ്ങൾക്ക് ആ സ്നേഹിക്കുന്നവർക്ക് സ്വൈര്യതയുണ്ടാവും. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ വാക്ക് വെച്ച്, ആ വാചകം വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്നെ ആരെങ്കിലും സ്നേഹിച്ചാൽ, ഞാൻ ഒരു ദൈവത്തിൻ്റെ ദാസനല്ലേ, കർത്താവിൻ്റെ വേല ചെയ്ത ഒരാളല്ലേ, എത്രയോ പേര് മുഖതാവിൽ കണ്ടിട്ടില്ലാത്തവർ സ്നേഹം പങ്കുവെക്കുന്നു, കൈത്താങ്ങൾ തരുന്നു. ഇതിൻ്റെ നിർമ്മലമായ ഭാഗം മാത്രം എടുക്കണം കേട്ടോ. ഈ ഭാഗത്തു നിന്ന് ഞാൻ രാവിലെ ധ്യാനിച്ചപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് വന്ന റെക്കോർഡ് ചെയ്യുന്നത്, കർത്താവേ എന്നെ ആരെങ്കിലും സ്നേഹിച്ചാൽ, യെരുശലേമിനെ സ്നേഹിച്ചാൽ ആ സ്നേഹിക്കുന്നവർക്ക് സ്വൈര്യതയുണ്ടാകണം എന്നെഴുതിയിരിക്കുന്നു. എന്നോടാരെങ്കിലും അടുത്താൽ, എന്നെ ആരെങ്കിലും സഹായിച്ചാൽ, എന്നെ ആരെങ്കിലും സ്നേഹിച്ചാൽ, ഞാനുമായിട്ട് ആരെങ്കിലും കൂട്ടുകൂടിയാൽ, എൻ്റെ കൂടെ ആരെങ്കിലും നടന്നാൽ, അവർക്ക് ഉള്ള സ്വസ്ഥതയും കൂടി കെട്ടുപോകണമെന്നല്ല, എൻ്റെ ദൈവമേ
എന്നെ ആരെങ്കിലും സ്നേഹിച്ചാൽ ആ സ്നേഹിക്കുന്നവർക്ക് സ്വൈരത കിട്ടട്ടെ. അങ്ങനെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളെ ആരെങ്കിലും സ്നേഹിച്ചാൽ, നിങ്ങൾക്ക് ആരെങ്കിലും കൈത്താങ്ങൾ തന്നാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അവർക്ക് സ്വൈരത, പ്രോസ്പിരിറ്റി, അഭിവൃദ്ധി, അനുഗ്രഹം ഉണ്ടാകട്ടെ. എന്തോ സിസ്റ്റമാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കി. വെറുതെ അതിന് ആമീൻ പറയരുത്. ദൈവം വെച്ചിരിക്കുന്നൊരു വ്യവസ്ഥയാണ്. യെരുശലേം ദൈവത്തിൻ്റെ നഗരമാണ്, ദൈവത്തിൻ്റെ ആലയമുള്ള സ്ഥലമാണ്. അതിനെ ആരെങ്കിലും സ്നേഹിച്ചാൽ, അതിനു വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ, ആ പ്രാർത്ഥിക്കുന്നവർക്ക്, ആ സ്നേഹിക്കുന്നവർക്ക് സ്വൈരത, പ്രോസ്പിരിറ്റി, അഭിവൃദ്ധി ഉണ്ടാകും. അവളെ സ്നേഹിക്കുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്നാണ് ആ വാചകം. അപ്പോൾ യെരുശലേമിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, യെരുശലേമിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, യെരുശലേമിനെ ആരെങ്കിലും സ്നേഹിച്ചാൽ, ആ പ്രാർത്ഥിക്കുന്നവർക്ക്, ആ സ്നേഹിക്കുന്നവർക്ക് അഭിവൃദ്ധിയും സ്വൈരതയും ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കട്ടെ. സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ചിലരുടെ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ചിലരെ ആഴമായി സ്നേഹിക്കുക. അപ്പോൾ ഇതൊരു വലിയ എക്സ്ചേഞ്ച് പോലെയാണ്. ആരുടെയോ സമാധാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മളവരെ സ്നേഹിക്കുന്നു. അപ്പോൾ നമുക്ക് ദൈവം പ്രോസ്പിരിറ്റിയും സ്വൈരതയും തരുന്നു. ഓ, എനിക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇരുത്തി ചിന്തിക്കുക. ഇതൊരു ഭയങ്കര ദൈവിക ബന്ധമാണ്. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചില സഭകളുടെ, ചില കുടുംബങ്ങളുടെ, ചില വ്യക്തികളുടെയൊക്കെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെ സ്നേഹിക്കുക. ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട ദൈവമുള്ളവരുടെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ സ്വൈരതയ്ക്ക് വേണ്ടി അവരെ സ്നേഹിക്കുക. അപ്പം നിങ്ങൾക്ക് പ്രോസ്പിരിറ്റി ഉണ്ടാവും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ചിലരുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ചിലരെ സ്നേഹിച്ചാൽ, ആ പ്രാർത്ഥിക്കുന്നവർക്ക്, ആ സ്നേഹിക്കുന്നവർക്ക് പ്രോസ്പിരിറ്റി തരുമെന്ന് ഒരാശംസാവാചകമായി തിരുവെഴുത്തിൽ കണ്ടു. ചിലർ മുടിയാനും, ചിലർ തകരാനും, ചിലർ അസ്വസ്ഥരാകാനും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ലോകത്തിൽ മുഴുവൻ. എന്നാൽ ഞങ്ങൾ വേർതിരിക്കപ്പെട്ടവരാണ്. ചിലരുടെ സമാധാനത്തിനും അവരുടെ അനുഗ്രഹത്തിനും വേണ്ടി അവരെ സ്നേഹിപ്പാനും അവർക്കായി പ്രാർത്ഥിപ്പാനും ദൈവമായ കർത്താവ് കൃപ തരണേ. അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ദൈവം അഭിവൃദ്ധിയും സ്വൈരതയും തരും. ഇത്ര വലിയ ദൈവിക പദ്ധതിക്കായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണം, കൃപയിൽ താങ്ങണം, സ്വർഗം മാനിക്കണം, വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.